തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം 17-കാരന്റെ കൈ മുറിച്ചു മാറ്റിയ സംഭവം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തലശ്ശേരി ജനറൽ ആശുപത്രിക്കെതിരെ നിരന്തരം വരുന്ന പരാതികളാണ് ബുധനാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടിയത്. ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് 17-കാരനെ കൈമുറിച്ച് മാറ്റേണ്ടി വന്നതെന്നും അസഹ്യമായ വേദനയുണ്ടായിട്ടും കുട്ടിക്ക് ഉടനടി ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർ തയ്യാറായില്ലെന്നും കൌൺസിലർമാരായ കെ അജേഷും ടി പി ഷാനവാസും ആരോപിച്ചു. കുട്ടിയുടെ അവസ്ഥ തീർത്തും ഗുരുതരാവസ്ഥയിലെത്തിയപ്പോഴാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും അപ്പോഴേക്കും കൈമുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലെത്തിയിരുന്നുവെന്നും ഇവർ പറഞ്ഞു. കൂടാതെ ആശുപത്രിയിൽ ബെഡില്ലെന്ന കാരണം പറഞ്ഞ് രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞുവിടുന്നതായി കൌൺസിലർ ജ്യോതിഷും ചൂണ്ടിക്കാട്ടി. തലശ്ശേരിയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നതായും എക്സൈസും പോലീസും ബോധവൽക്കരണ പരിപാടികൾ മാത്രം ഒതുങ്ങുന്നതായും കൌൺസിലർ ഫൈസൽ പുനത്തിലും പറഞ്ഞു. അതുപോലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സഹായപ്പെടുത്തിക്കുക. ആംഡ് പോലീസിന്റെ സഹായം ഇല്ലാണ്ട് നമുക്കിവിടെ ഈ തലശ്ശേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ചെക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ കൂട്ടിക്കാനുള്ള സംവിധാനങ്ങൾക്ക് എക്സൈസ് ആംഡ് പോലീസിന്റെ സഹായം തേടിക്കുക. അപ്പൊ എന്തൊരു ഭീകര അന്തരീക്ഷമാണ് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി മാഫിയ പിടിമുറുക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ശക്തമായ രീതിയിലാണ് ലഹരി മാഫിയ തലശ്ശേരിയെ പിടിമുറുക്കിയിട്ടുള്ളത്. ഇപ്പൊ എക്സൈസും പോലീസും ചെയ്യുന്ന പരിപാടി എന്താ? ബോധവൽക്കരണം. ഒരുപാട് ബോധവൽക്കരിച്ചിട്ട് ഇപ്പൊ ജനങ്ങൾക്ക് ബോധമില്ലാണ്ട് ഏക്കാട്ടി. ബോധവൽക്കരണ സാമൂഹ്യ പ്രവർത്തകരും കൌൺസിലേഴ്സുകളും നടത്തട്ടെ. ഈ പറയപ്പെടുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും അവരവരെ പണിയെടുക്കട്ടെ. ശക്തമായ രീതിയിൽ അവരെ വർക്ക് എടുത്തു കഴിഞ്ഞാല് ഒരു 70% നമുക്ക് തലശ്ശേരി എന്ന പ്രദേശത്തെ ലഹരി മുക്തമാക്കാൻ പറ്റും. ഇതിനു പുറമെ ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്നും നഗരസഭാ സ്റ്റേഡിയം പൂർണ്ണമായും നഗരസഭയ്ക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ലഹരി വസ്തുക്കൾ ട്രെയിൻ വഴി കടത്തുന്നത് തടയാനുള്ള നടപടികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.